അമേരിക്കയിലും കാനഡയിലും ട്വൻ്റി ഫോർ യു എസ് ഇയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു വളരെ സന്തോഷകരമായ വാർത്തയാണ് അമേരിക്കൻ മലയാളികൾ ട്വൻറ്റി ഫോറിന് അവിടെ നൽകുന്ന സ്വീകരണം വലിയ ആവേശം പകരുന്നതാണെന്ന് നമ്മൾ അറിയുന്നു താങ്ക് യു മൈ ഡിയർ അമേരിക്കൻ മലയാളീസ് യഥാർത്ഥം ഞങ്ങളിതിൻ്റെ ബ്യൂറോകൾ സംസ്ഥാനത്തുടനീളം അതായത് അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂയോർക്കിലും ടൊറണ്ടോയിലും ട്വൻറ്റി ഫോർ യു എസ് എക്ക് പുതിയ ബ്യൂറോകൾ വരുന്നു ട്വൻറ്റി ഫോറിന് ഏറ്റവും വേഗത്തിൽ വാർത്ത ലഭിക്കാൻ വേണ്ടിയാണ് ന്യൂയോർക്ക് ബ്യൂറോ ചീഫായി റിജി ജോർജും കോർഡിനേറ്റേഴ്സായി വിവേക് മുണ്ടക്കയും ഡിംബിൾ ജോസഫും ചുമതലയേറ്റു വിവേക് മുണ്ടക്കയം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരൊരാളെ ഓർമ്മ വരുന്നില്ലേ അത് ശരിയാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ മകനാണ് വിവേക് മുണ്ടക്കയം വളരെ കാലം മലയാള മണ്ഡലയുടെ പത്രാധിപ പത്ര പത്ര സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളാണ് ജോൺ മുണ്ടക്കയം കാനഡയിലെ ബ്യൂറോയുടെ ചുമതലകൾ മിനു ചേലാടനും അതുപോലെ ക്രിസ്റ്റ്യ വർഗീസും നിർവഹിക്കും ഇന്ന് അമേരിക്കയിൽ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ട്വൻറ്റി ഫോറിൻ്റെ കൂടുതൽ ബ്യൂറോകൾ ഉടനെ ആരംഭിക്കുമെന്ന് ട്വൻ്റി ഫോറിൻ്റെ യു എസ് ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കര പറഞ്ഞു ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര പുതിയ ബ്യൂറോകളൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നു നല്ല കാര്യം അത് നന്നായി പ്രവർത്തിക്കട്ടെ നമ്മുടെ മീനു ചേലാടനെ പോലുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെ നമ്മുടെ ക്രിസ്റ്റിനുമായിരിക്കും നമ്മുടെ അറിയേണ്ട കാര്യം നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ വളരെ ആവേശത്തോടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണ വർഗീസ് അപ്പോഴാണ് ക്രിസ്റ്റിനയ്ക്ക് കാനഡയിലെ ഒരു സാധ്യത വന്നത് അങ്ങോട്ടേക്ക് പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ ട്വന്റി ഫോർ ട്വൻറ്റി പ്രവർത്തിക്കുന്നു ഓക്കെ ഓവർ ടു യു ഗുഡ് മോർണിംഗ് എൻ എസ്കൈൻ എൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലായിട്ട് ട്വന്റി ഫോർ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വാർത്തകൾ കൂടുതൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രധാന നഗരങ്ങളിൽ ബ്യൂറോകൾ ആരംഭിക്കുന്നത് വരും ആഴ്ചകളിൽ മറ്റ് ബ്യൂറോകളുടെ പ്രവർത്തനവും ആരംഭിക്കും